ഹായ്, ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഏതാണ്ട് നിങ്ങൾക്ക് ഈ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അറേബ്യൻ മലയാളിയുടെ ഒരു മൊയലാളി, അറേബ്യൻ മലയാളി എന്നാണ് ചാനലിന്റെ പേരെങ്കിലും മലയാളിക്കുണ്ടാകേണ്ടുന്ന ലവലേശം മാന്യത അദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹം ഇടുന്ന വീഡിയോയ്ക്ക് പോയിട്ടില്ല. ലവലേശം മാന്യത തൊട്ട് തീണ്ടിയിട്ടില്ല. ഒന്ന്, ഇദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ വരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ്. അപ്പോ ഞാൻ അണ്ഡവീക്കം എന്ന് പറഞ്ഞ സ്ക്രോട്ടൽ ഹെർണിയ, അതിന്റെ കക്ഷി അതൊന്ന് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു. അതിന്റെ കമൻസുകളിൽ ഉണ്ട്, കയ്യോടെ ആൾക്കാർ പിടികൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇക്ക ഇക്ക എന്ന് വിളിച്ച് താങ്ങിയിരുന്ന ആൾക്കാർ എടാ ചെറ്റേ എന്ന് വരെ വിളിക്കുന്നത് നിങ്ങൾക്ക് ആ കമൻറ്റുകളിൽ ഉടനീളം കാണാം. ഇപ്പോൾ എന്റെ വിഷയം അതല്ല, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതും ആ വിഷയമല്ല. മര്യാദയ്ക്കും മലയാളം സംസാരിക്കാൻ അറിയില്ല. എന്നാ അറബി അറിയാമോ? അതുമില്ല. നബി സല്ലല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പോലും പറയാൻ അറിയാത്ത ഈ മാന്യദേഹമാണ് മുസ്ലിമീങ്ങളുടെ, അഖില ലോക മുസ്ലിമീങ്ങളുടെയും പ്രതിനിധിയായി യുക്തിവാദികൾക്ക് മറുപടി പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതിലേറെ കോമഡി എന്തെന്നറിയാമോ? ഇസ്ലാമിന്റെ പ്രമാണങ്ങളൊക്കെ അറബിയാണ്. മര്യാദയ്ക്ക് അസ്സലാമു അലൈക്കും എന്ന് പോലും പറയാൻ അറിയാത്ത ഈ പണ്ഡിതനാണ്, സോറി, ഈ പാചകക്കാരനാണ് ഒരു പണ്ഡിതന്റെ വേഷം ധരിച്ചു വന്ന് ആൾക്കാരെ ഡെമോ കാണിച്ച് പറ്റിച്ച് പണമുണ്ടാക്കി ജീവിക്കുന്ന ആൾ. ഞാൻ വീണ്ടും പറയുന്നു, ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ ആളെ പറ്റിച്ച് പണമുണ്ടാക്കി ജീവിക്കുന്നത് സാമർഥ്യമല്ല, അതൊരു സാമർഥ്യമല്ല. അപ്പോ ഞാന് സ്വഹീഹുൽ ബുഖാരിയിലെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ന് ലോകത്തുള്ള ഇസ്ലാമിക സംഘടനകളിൽ ഏറ്റവും മുൻപന്തിയിൽ. ഏറ്റവും കൂടുതൽ ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇറക്കുകയും വിവർത്തനം ചെയ്യുകയും ചെയ്തിരിക്കുന്നതും ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് തന്നെയാണ്. അവർ പുറത്തിറക്കുന്ന ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പ്രമാണമായി അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഞാൻ ഒരു ഹദീസ് കാണിച്ചു. സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം 192 ഹദീസ്. അബൂഹുറൈറയിൽ നിന്ന് നബി അരുളി, ഇസ്രായേലിയർ നഗ്നരായാണ് കുളിച്ചിരുന്നത്, നഗ്നത അന്യോന്യം കണ്ടുകൊണ്ടും. എന്നാൽ മൂസാ നബി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചേരാതെ ഏകനായാണ് കുളിച്ചിരുന്നത്. കാനത്ത് ബനു ഇസ്രായേലി യഗ്തസിലൂന ഉറാത്ത, വെറുതെ വായിച്ച് സമയങ്ങളുണ്ടല്ലോ. മൂസാക്ക് അണ്ഡവൃദ്ധി ഉണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം നമ്മോടൊപ്പം കുളിക്കാത്തതെന്നും മറ്റുള്ളവർ പറഞ്ഞു നടന്നു. പിന്നീട് ഒരിക്കൽ മൂസ കുളിക്കാൻ പോയി, വസ്ത്രം ഒരു കല്ലിന്മേൽ വെച്ചു. ഉടനെ ആ കല്ല് വസ്ത്രവും കൊണ്ടോടി, കല്ലേ എന്റെ വസ്ത്രം എന്ന് പറഞ്ഞു മൂസ പിന്നാലെയും. അങ്ങനെ ഇസ്രായേലിയർ മൂസയെ നഗ്നരൂപത്തിൽ നോക്കിക്കണ്ടു. ഉടനെ അവർ പറഞ്ഞു, അള്ളാഹുവാണ്, മൂസയ്ക്ക് യാതൊരു തകരാറുമില്ല. മൂസ അവിടെ വെച്ച് തന്റെ വസ്ത്രമെടുത്തു കല്ലിനെ അടിക്കാൻ തുടങ്ങി. അബൂഹുറൈറ പറയുന്നു, മൂസ അടിച്ചതിന്റെ 6 or 7 അടയാളം ആ കല്ലിൽ അവശേഷിച്ചിട്ടുണ്ട്. വസ്ത്രമെടുത്ത് കണ്ടല്ലോ, കല്ലിനെ അടിക്കാൻ തുടങ്ങി. ഇത് ഞാൻ നിങ്ങളോട് പറയണത് എന്തിനാണെന്നല്ലേ, ഇതാണ് ഇതിലുള്ള ഹദീസ്. മൂസാ നബി ഒറ്റയ്ക്ക് കുളിച്ചു, ബനു ഇസ്രായേലിയരൊക്കെ നഗ്നരായിട്ടായിരുന്നു കുളിച്ചിരുന്നത്. അപ്പോ ഇവരിങ്ങനെ ചുറ്റിൽ നിന്ന് പറഞ്ഞു, മൂസാ നബിക്ക് അണ്ഡവീക്കം ഉണ്ടായിരുന്നു. അതിനി മൊട്ട പറഞ്ഞു, ഞാൻ അണ്ടിവീക്കം എന്ന് പറഞ്ഞു എന്ന്. ഒരുവനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. എന്നിട്ട് അപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അങ്ങനെ ഒരു ദിവസം മൂസാ നബി കുളിക്കാൻ പോയി, തുണി ഊരി കല്ലിൽ വെച്ചു. കല്ല് തുണിയും കൊണ്ടോടി. ആരോടി? കല്ല് തുണിയും കൊണ്ടോടി. മൂസാ നബി കല്ലിന്റെ പുറകെ വെച്ച് പിടിച്ചു, കല്ലേ എന്റെ തുണി, കല്ലേ എന്റെ തുണി എന്ന് പറഞ്ഞു. ജനമധ്യത്തിലെത്തിയപ്പോൾ
കല്ല് നിന്നു, കല്ല് നിന്നു. മൂസാ നബി തുണിയെടുത്തു. അപ്പൊ ആൾക്കാരൊക്കെ മൂസാ നബിയെ നോക്കി. അപ്പോ മൂസാ നബിക്ക് അണ്ഡവീക്കമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആ തുണിയെടുത്ത് ആൾക്കാരൊക്കെ ഇത് കണ്ടതിന്റെ പ്രതിഷേധം എന്നവണ്ണം മൂസാ നബി തുണിയും കൊണ്ട് കല്ലിൽ അടിച്ചു. ആ കല്ലിൽ ആറോ ഏഴോ അടയാളമാണ് തുണി കൊണ്ടടിച്ചിട്ടേ കരിങ്കല്ലിലേ. ഇതാണ് ഈ ഹദീസ്. ഞാനൊന്നും കട്ടിട്ടില്ല, മുറിച്ചിട്ടില്ല, ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല, ഞാനിത് വിവർത്തനം ചെയ്തിട്ടില്ല. ഈ ഹദീസാണ് ഞാൻ വായിച്ചത്. ഈ ഹദീസാണ് ഞാൻ വായിച്ചത്. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഒരു പണ്ഡിതന്റെ വേഷം ധരിച്ച് ഇദ്ദേഹം വന്നു കുരങ്ങന്മാരെ പോലെ മാന്തിയും ഒരുമാതിരി ഗോഷ്ഠികൾ കാണിച്ചും ചേഷ്ടകൾ കാണിച്ചും പരിഹസിച്ചും എന്നെ നുണച്ചി 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 എന്ന് അയാളുടെ ഉമ്മയെയും പെങ്ങളെയും ഉമ്മയെയും പെങ്ങളെയും മകളെയും ഭാര്യയെയും വിളിക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് നുണച്ചി നുണച്ചി എന്ന് വിളിക്കുമ്പോൾ ഇദ്ദേഹം മാന്യനാണെങ്കിൽ, നല്ല തന്തയ്ക്കുണ്ടായ ആണൊരുത്തനാണെങ്കിൽ, അഞ്ചു നേരം മുട്ടി വീഴുന്ന ഇസ്ലാമിന്റെ പ്രതിനിധിയാണെങ്കിൽ, ഈ കള്ളൻ തെളിയിക്കേണ്ടത് ഞാൻ പറഞ്ഞത് നുണയാണ് എന്ന് ഈ ഗ്രന്ഥം വെച്ചിട്ടാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ വായിച്ച ഈ ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുണ്ടോ ഇല്ലേ എന്നാണ് തെളിയിക്കേണ്ടത്. മറിച്ച് ഈ നുണയൻ പറ്റിപ്പ് ചെയ്തത്, ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന പാചകക്കാരനാണ് ഈ പാചകക്കാരൻ, ചെയ്തത് ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്ത് വേറൊരു ഹദീസും പൊക്കിക്കൊണ്ടുവന്നു. ആ ഹദീസ് വായിച്ചിട്ട് മൂസാ നബിക്ക് കുഷ്ഠമായിരുന്നു എന്നും മൂസാ നബിക്ക് വട്ടച്ചൊറിയായിരുന്നുവെന്നും മൂസാ നബി അങ്ങേയറ്റം നാണം കുണുങ്ങിയായിരുന്നു എന്നും ഒക്കെ പറഞ്ഞ് എന്നെ നുണച്ചി 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 എന്ന് വിളിക്കുമ്പോൾ അവിടെയുള്ള മദ്രസ പൊട്ടന്മാരഖിലവും ഇക്കാ കലക്കി, ഇതാരുടെ പേരിലാണ് ഈ നുണകൾ വന്ന് വീഴുന്നത്? മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണ് എന്ന് അമുസ്ലിമീങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അടിവരയിട്ടുകൊണ്ട് പറയാനുള്ളത്. എന്തു നുണയും ആരുടെ മുമ്പിലും ഉളുപ്പില്ലാതെ വിളിച്ചു പറയാൻ ഈ വർഗമല്ലാതെ ഇല്ല. ഞാനിത് അവസാനിപ്പിക്കില്ല. ഞാൻ ഇദ്ദേഹത്തെ പൊളിച്ചടുക്കിക്കൊണ്ടേയിരിക്കും. ഇദ്ദേഹം പബ്ലിക്കിൽ വന്ന് എന്നോട് മാപ്പ് പറയുന്നതുവരെ ഞാൻ ഇത് തുടരും. കാരണം ഞാൻ പറഞ്ഞത് ഇദ്ദേഹം നുണയാണ് എന്ന് തെളിയിക്കാത്തിടത്തോളം ഇദ്ദേഹം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ്. മുസ്ലിമീങ്ങൾ ജാമിദായ്ക്ക് യുക്തിവാദികൾക്ക് മറുപടി പറയാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളിന്റെ യോഗ്യത നിങ്ങൾ കണ്ടില്ലേ? സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നുണ പറയുകയാണ്. ഞാൻ കാണിച്ച ഗ്രന്ഥം ദാ ഇവിടെയുണ്ട്. ഈ ഗ്രന്ഥം ആരുടെ മുമ്പിലും ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന ഈ ഗ്രന്ഥത്തിലാണ് ഞാൻ പറഞ്ഞ ഹദീസ് ഉള്ളത്. എല്ലാ IPH സെന്ററുകളിലും ഈ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. ഈ പുസ്തകത്തിന്റെ പേജ് വെച്ചിട്ട് ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്യും. എന്റെ പേരിൽ തന്നെയാണ് പോസ്റ്റ് ഉള്ളത്. ഇനി നിങ്ങൾ പറയണം ഇദ്ദേഹം നുണയനാണോ അല്ലേ എന്ന്. എന്നെ നുണച്ചി എന്ന് വിളിക്കണമെങ്കിൽ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ ഹദീസ് ഇല്ല എന്ന് തെളിയിക്കണം. ഇദ്ദേഹം ശിഖണ്ഡികളെ വല്ലാതെ കളിയാക്കും. ഇദ്ദേഹത്തിന്റെ മുഖത്ത് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം. ആണെന്ന് തിരിയുമോ പെണ്ണെന്ന് തിരിയുമോ എന്നൊന്ന് നോക്കണം. ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ എന്തെങ്കിലും ഒരു അടയാളം ഇദ്ദേഹത്തിന്റെ രൂപത്തിലുണ്ടോ, ഇദ്ദേഹത്തിന്റെ ചേഷ്ടകളിലുണ്ടോ എന്നൊന്ന് നിങ്ങൾ നോക്കണം. യുക്തിവാദികൾക്ക് മറുപടി പറയാൻ വരുന്ന ഇത്തരം കള്ള നാണയങ്ങളുടെ കാപഠ്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിത് വൈറലാക്കുക തന്നെ ചെയ്യും. ഇത് അഖില ലോകത്തും വ്യത്യസ്തമായ ഭാഷകളിൽ പരിവർത്തനം ചെയ്ത് ഞാനിത് എവിടെയൊക്കെ എത്തിക്കാമോ അവിടെയൊക്കെ എത്തിക്കും. കാരണം ഇത്തരം കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അയാൾ പറയുവാണ് മൂസാ നബി വടി കൊണ്ടാണ് അടിച്ചത്, ജാമിദ നുണച്ച്. അയാൾ ഒരു എപ്പിസോഡിൽ കുറഞ്ഞത് ഒരു 100 തവണ നുണച്ചി 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 എന്ന് വിളിക്കുന്നുണ്ട്. ഉമ്മ പഠിപ്പിച്ചു വിട്ട ശൈലിയാണ്, വാപ്പ പകർന്നു കൊടുത്ത സംസ്കാരമാണ്. ഈ സംസ്കാരമായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മക്കളെയും പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി ഈ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഇങ്ങനെ തന്നെ ഉള്ളിടത്തോളം ഇയാളെ കള്ളൻ എന്നല്ലേ വിളിക്കേണ്ടത്? ഇദ്ദേഹത്തെ എന്ത് പേരിട്ട് നിങ്ങൾ വിളിക്കും? ഇദ്ദേഹം മാന്യത ലവലേശമില്ല, സംസ്കാരമില്ല, സത്യസന്ധതയില്ല. ഇത് തന്നെയാണ് ഒരു മുസ്ലിം ആകാനുള്ള യോഗ്യത. ഒരു യുക്തിവാദിക്ക് മറുപടി പറയാനുള്ള ഒന്നാമത്തെ യോഗ്യത നുണ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയണം.
ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഇദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞോ ആ ഗ്രന്ഥം ഒന്ന് കാണിക്കെന്ന്? ഞാൻ വായിച്ച ഗ്രന്ഥം ഒന്ന് കാണി. അയാൾ എന്നെ വിളിക്കണം നേരമോ? അവള്, ഇവള്, മറ്റവള്, ഇദ്ദേഹത്തിന്റെ സംസാര ഭാഷ കേട്ടാൽ അറിയാം സ്കൂളിന്റെ മുറ്റം കാണാനുള്ള സാധ്യതയില്ല. കാരണം എനിക്കറിയാം, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോൻ എന്റെ വീട്ടിൽ മീനും കൊണ്ടുവരുന്നവരെ പോലും മീനങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ആക്രി പെറുക്കാൻ വരുന്നവരെ വിളിക്കുന്നത് ആക്രി അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. പച്ചക്കറി കൊണ്ടുവരുന്നവനെ പച്ചക്കറി അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഭിക്ഷയ്ക്ക് വരുന്നവരെ പറയുന്ന ഒരു ആന്റി വന്നിട്ടുണ്ട്, ഒരു അങ്കിൾ വന്നിട്ടുണ്ട് എന്നാ. അത് അവന് ഞാൻ പകർന്നു കൊടുത്ത സംസ്കാരമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സംസ്കാരം എവിടെ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞു തരേണ്ടല്ലോ. ഇതാണ് ഒരു ഉത്തമ മുസ്ലിം. ഒരു ഉത്തമ മുസ്ലിമിന്റെ യോഗ്യത നുണ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവാണ്. ദയവായി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം മുസ്ലിമിന്റെ അടയാളം ഇതാണ്, നുണ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ. ഈ ഗ്രന്ഥം ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കെ ഈ ഗ്രന്ഥത്തിലുള്ള ഹദീസ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ വായിച്ച ഹദീസ് തെറ്റാണെന്നും ഞാൻ ദുർവ്യാഖ്യാനിച്ചെന്നും ഞാൻ അർത്ഥത്തിൽ മാറ്റം വരുത്തിയെന്നും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥം തെളിവുണ്ട്. എന്തൊക്കെ അയാൾ പറയില്ല ഇനി നാളെ എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എന്റെ വിഷമം കൊണ്ടാണ് എന്റെ ശൈലി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. നന്ദി.